തിരുവല്ലയിൽ മദ്യപൻ യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന്റേത് ഗുരുതര വീഴ്ചയെന്ന് വിലയിരുത്തൽ. സ്റ്റേഷൻ വളപ്പിൽ കയറി പോലീസുകാരെ വെല്ലുവിളിച്ച ജോജോയെ കസ്റ്റഡിയിലെടുക്കാതെ പറഞ്ഞുവിട്ടത് കുറ്റകൃത്യത്തിനിടയാക്കിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി വരുമോ എന്ന് അറിയണം. സ്കൂട്ടറിൽ പോയ യുവതിയെ മദ്യപൻ ആക്രമിച്ചതിൽ അടിമുടി പോലീസ് വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. മദ്യലഹരിയിൽ ബൈക്ക് ഓടിച്ച് സ്റ്റേഷൻ വളപ്പിൽ ജോജോ എത്തി. പോലീസുകാരെയും പരിസരത്തുനിന്നവരെയും അരമണിക്കൂറോളം അസഭ്യം പറഞ്ഞു. ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. സ്ഥിരം പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ് സ്റ്റേഷന് പുറത്തേക്ക് ഇറക്കിവിട്ടു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിലേക്ക് ജോജോ എത്തി. അശ്ലീല പ്രദർശനം വരെ നടത്തി. വിരട്ടിവിട്ടതല്ലാതെ കസ്റ്റഡിയിലെടുത്തില്ല. അങ്ങനെ പോകും വഴിക്കാണ് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ച് തന്നെ യുവതിയെ ഇയാൾ ആക്രമിച്ചത്. കണ്ടുനിന്നവർ ഓടിയെത്തിയതുകൊണ്ട് മാത്രം 25-കാരി ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തീർന്നില്ല. യുവതിയെ ഉപദ്രവിച്ച ശേഷം മുങ്ങിയ ജോജോയെ നഗരത്തിൽ നിന്ന് തന്നെ പോലീസ് പൊക്കി. കുടിച്ച് ലക്കുകെട്ട പ്രതിയെ മതിയായ പോലീസ് സുരക്ഷയില്ലാതെ വൈദ്യപരിശോധനയ്ക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കയ്യേറ്റം ചെയ്തതോടെ പ്രതിയുമായി പെടാപ്പാടുപെട്ടാണ് ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടത്. സ്റ്റേഷൻ ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം ആദ്യാവസാനം വീഴ്ച പറ്റിയെന്നാണ് ഉന്നത വിലയിരുത്തൽ. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ജോജോയ്ക്കെതിരെ കേസെടുത്തത്. റിമാൻഡിലായ പ്രതി ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.